നമസ്കാരം ഞാൻ ഡോക്ടർ അശ്വതി കൺസൾട്ടന്റ് പൾമണോളജിസ്റ്റ് SUT ഹോസ്പിറ്റൽ പട്ടം ഇന്ന് ലോക ആസ്മാ ദിനം May 5 ഈ ലോക ആസ്മാ ദിനത്തിൽ ഇപ്രാവശ്യത്തെ മോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആസ്മയെക്കുറിച്ചുള്ള മിസ്കോൺസെപ്ഷൻസ് അല്ലെങ്കിൽ തെറ്റായ ധാരണകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ ആസ്മ ദിനത്തിൽ നമ്മളുടെ മോട്ടോ എന്താണ് ആസ്മ രോഗം ആസ്മ രോഗം നമ്മുടെ ശ്വാസനാളങ്ങളെ ബാധിക്കുന്ന ഒരു തരം അലർജി അസുഖമാണ് ഇത് ഈ അലർജിക് പ്രശ്നം കാരണത്താൽ ശ്വാസനാളങ്ങളിൽ നീര് വരികയും അത് കാരണത്താൽ അവിടെ അമിതമായ കഫം ഉത്ഭവിക്കുകയും ശ്വാസമുട്ടലായിട്ട് നമുക്ക് അസുഖം പ്രകടമാവുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം അസുഖമാണ് ആസ്മ പണ്ട് മുതലേ ആസ്മ എന്ന് പറയുന്നത് ഒരു എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു തരത്തിലുള്ള അസുഖമാണ് ഒരു വലിവ് രോഗിയാണ് എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ധാരണ എന്നാൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ആസ്മ രോഗം പല രീതിയിലാണുള്ളത് അതിന് പല തീവ്രതയിലാണ് ആസ്മ രോഗം പ്രകടമാവുന്നത് ചിലവരിൽ ഇത് ചുമ മാത്രമായിട്ടാണ് പ്രകടമാവുന്നത് ചിലവർക്ക് അത് അമിതമായ ശ്വാസമുട്ടലും നടക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ശ്വാസമുട്ടൽ കിതപ്പ് എന്നീ രീതിയിൽ വരേക്കും തീവ്രമായിട്ടും നമുക്ക് കാണാം ചിലവരിൽ ഈ ശ്വാസമുട്ടലിൻ്റെ അളവ് വളരെ കുറവായിരിക്കും ചിലവരിൽ അത് വളരെ ശക്തിയുള്ളതുമായിരിക്കാം നമ്മൾ ഉപയോഗിക്കേണ്ട മരുന്നുകളുടെ അളവും ഈ ആസ്മയുടെ ലക്ഷണങ്ങളുടെ തീവ്രതയ്ക്കനുസരിച്ചാണ് നമ്മൾ ചികിത്സയും കൊടുക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് ഒരു ആസ്മ രോഗിയിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് ഒന്നും കൂടെ കേൾക്കാം ഒരു ആസ്മ രോഗിയിൽ വിട്ടുമാറാത്ത ചുമ രാവിലെ ഉണ്ടാകുന്ന ശ്വാസമുട്ടൽ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ശ്വാസമുട്ടൽ അമിതമായിട്ടുള്ള കഫം ഉത്ഭവിക്കുക തുമ്മൽ ശരീരത്തിലുണ്ടാകുന്ന മറ്റ് അലർജിയുടെ ലക്ഷണങ്ങൾ ഇവയെല്ലാം ഉണ്ടാകാം ഒരു വ്യക്തിയിൽ വിട്ടുമാറാത്ത ചുമയും രാവിലെ ഉണ്ടാകുന്ന ശ്വാസമുട്ടലും അല്ലാതെ പൊടിയോ മറ്റ് തണുപ്പോ എന്തെങ്കിലും അടിക്കുമ്പോൾ അമിതമായി ശ്വാസമുട്ടൽ വരികയോ ചെയ്യുകയാണെങ്കിൽ ആസ്മയുടെ ലക്ഷണമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഉണ്ടെങ്കിൽ അത് സ്ഥിരീകരിക്കാൻ വേണ്ടി നമുക്ക് ശ്വാസനാളത്തിൻ്റെ പ്രവർത്തനം എത്രത്തോളമുണ്ട് എന്ന് കൂടെ മനസ്സിലാക്കിയാൽ നമുക്ക് ആസ്മയാണോ എന്നുള്ളത് സ്ഥിരീകരിക്കാം ഇത് സ്ഥിരീകരിക്കാൻ വേണ്ടി നമുക്ക് ചെറിയ ഒരു ലങ് ഫങ്ഷൻ അസസ്മെൻറ്റാണ് ചെയ്യുന്നത് അതിനെ നമ്മൾ പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് സ്പൈറോമെട്രി എന്ന് നമ്മൾ പറയുന്നു ഇത് നമ്മളുടെ ശ്വാസനാളത്തിൻ്റെ പ്രവർത്തനക്ഷമതയാണ് നമ്മൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഈ ആസ്മ ലക്ഷണങ്ങളുള്ളൊരു വ്യക്തിയിൽ നമ്മൾ ആസ്മയാണ് എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അതിന് ചെയ്യേണ്ട ചികിത്സ എന്ന് പറയുന്നത് ശ്വാസനാളങ്ങൾ വികസിക്കാനുള്ള മരുന്നുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ അതിന് പ്രാബല്യത്തിലുള്ളത് ഇൻഹേലറുകളാണ് ഇൻഹേലറുകളുടെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാം ഇൻഹേലറുകൾ ശ്വാസനാളങ്ങൾക്ക് മാത്രം മരുന്നുകൾ എത്തിക്കാനുള്ള ഒരു യന്ത്രം മാത്രമാണ് അതിലൂടെ നമ്മൾ വായക്കൂടെ കഴിക്കുന്ന ഗുളികകൾ അതേ മരുന്ന് തന്നെ ചെറിയ തോതിൽ വളരെ ചെറിയ അളവിൽ നമ്മുടെ ശ്വാസനാളങ്ങളിലേക്ക് എത്തിക്കുന്നു ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ ഒന്ന് നമുക്ക് ഉപയോഗിക്കേണ്ട മരുന്നിൻ്റെ അളവ് അതിൻ്റെ അളവ് നമുക്ക് ഒരുപാട് ക്രമീകരിച്ച് കുറച്ച് മാത്രം ഉപയോഗിക്കാം രണ്ട് ഇതിൻ്റെ ആക്ഷൻ സാധാരണ അതിൻ്റെ എത്രത്തോളം വേഗത്തിൽ നമുക്ക് ശ്വാസമുട്ടലിന് ഒരു ക്ഷമനമുണ്ടാകുന്നു അത് വളരെ എളുപ്പത്തിൽ തന്നെ ഇൻഹേലറുകൾ അല്ലെങ്കിൽ നെബുലൈസേഷൻസ് ഉപയോഗിക്കുന്നതോടുകൂടി നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മൂന്നാമത്തേത് പാർശ്വഫലങ്ങൾ ഒരുപാട് കുറവാണ് നമ്മൾ ഒരു ഗുളിക കഴിക്കുമ്പോഴോ ഒരു സിറപ്പ് കുടിക്കുമ്പോഴോ അത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും എത്തിക്കഴിഞ്ഞാണ് നമ്മുടെ ലങ്സിലെത്തുന്നത് എന്നാൽ ഇൻഹീലറുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ അതുകൊണ്ടുണ്ടാകുന്ന ഈ മറ്റ് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുണ്ടാകുന്ന സൈഡ് എഫക്റ്റുകൾ വളരെയധികം കുറയ്ക്കാൻ സാധിക്കുന്നതാണ് ഇവയെല്ലാമാണ് ഒരു ഇൻഹീലർ അല്ലെങ്കിൽ ഒരു നെബുലൈസറൊക്കെ ഉപയോഗിക്കുന്നതോടുകൂടി നമുക്കുണ്ടാകുന്ന അഡ്വാൻറ്റേജസ് എന്നാൽ പലവരും ഇൻഹീലർ ഉപയോഗിക്കുന്നതോടുകൂടി അഡിക്ഷൻ ഉണ്ടാകാം എന്നുള്ള ഒരു ചിന്തയുണ്ടാവും അത് ഒരു തെറ്റായ ധാരണയാണെന്ന് നമ്മൾ ഇന്നത്തെ ഈ യുഗത്തിൽ മനസ്സിലാക്കേണ്ടതാണ് ഇൻഹേലറുകൾ ഉപയോഗിക്കുന്നതോടുകൂടി നമുക്ക് പല സൈഡ് എഫക്റ്റുകളും കുറയ്ക്കാം എന്നാൽ ചിലവരിൽ ചെറിയ സൈഡ് എഫക്റ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട് പലവർക്കുമുള്ള ഒരു തെറ്റായ ധാരണ ഇൻഹേലറുകൾ ഉപയോഗിക്കുന്നതോടുകൂടി നമുക്ക് ഷുഗർ വരികയോ എന്നുള്ളതാണ് ഷുഗർ വരാനുള്ള സാധ്യത ഒരു വ്യക്തിയിൽ ഇൻഹേലർ ഉപയോഗിക്കുന്നതോടുകൂടി വളരെയധികം കൂടി വരാനുള്ളതില്ല
നമുക്ക് ഇൻഹേലർ ഉപയോഗിച്ചുകൊണ്ട് ആ മരുന്നുകളുടെ സൈഡ് എഫക്റ്റായിട്ട് നമുക്ക് ഷുഗർ വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ആകെ ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുകൾ ഒന്ന്, നമുക്ക് ഇതിലുപയോഗിക്കുന്ന പ്രൊപ്പലൻ്റ് കാരണം വായയിൽ ചെറിയ വ്രണം വരാം. അത് നമ്മൾ ഇൻഹേലറുകൾ ഉപയോഗിച്ചതിന് ശേഷം വായ നന്നായി കഴുകിക്കളയുന്നതും തൊണ്ടയിലുള്ള ഗാഗ്ലിംഗ് എല്ലാം ചെയ്യുന്നതോടുകൂടി പ്രൊപ്പല്ലൻറ്റും മറ്റവിടെ ഒട്ടിയിരിക്കുന്ന മരുന്നുകളും എല്ലാം നമ്മൾ കളയുകയാണെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റും നമുക്ക് ഒരുപാട് കുറയ്ക്കാവുന്നതാണ്. ഒരു ആസ്മ രോഗിയിൽ ചിലവർ മരുന്ന് ഉപയോഗിക്കും, എൻ്റെ ആസ്മയുടെ ലക്ഷണങ്ങൾ കുറയുന്നില്ല. ഇതാണ് പലവരിലുള്ള ഏറ്റവും വലിയ ഒരു ചിന്ത. ഇതിൻ്റെ കാരണങ്ങൾ പലതുണ്ട്. നമുക്കൊരു ആസ്മ രോഗിയിൽ ആസ്മ നന്നായിട്ട് ക്രമീകരിച്ച് വെക്കണമെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ക്രമീകരിക്കണം. ക്രമീകരണം ഇല്ലാത്തൊരു ആസ്മയുടെ പ്രധാന കാരണങ്ങൾ: ഒന്ന്, അമിതവണ്ണം; രണ്ട്, ഷുഗർ ഉള്ള ആൾക്കാരാണെങ്കിൽ, അല്ലെ പഞ്ചസാരയുടെ അസുഖം ഉള്ളവരാണെങ്കിൽ പഞ്ചസാര ശരിക്ക് കൺട്രോൾ ആവാത്ത വ്യക്തികൾ; മൂന്ന്, മൂക്കിലുണ്ടാവുന്ന അലർജി, ശരീരത്തിൽ മറ്റ് ഭാഗങ്ങളിലുണ്ടാവുന്ന അലർജി. അത് കൃത്യമായി ക്രമീകരിക്കാത്തത് കൊണ്ട് നമുക്ക് ആസ്മയും കൃത്യമായി ക്രമീകരിക്കാതിരിക്കാനുള്ള സാധ്യത വളരെയധികമാണ്. നാല്, നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുളിച്ചതായിട്ട് റീഗർജിറ്റേഷൻ, നമ്മളതിനെ പല രീതിയിൽ ഗ്യാസ്ട്രോഇസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ്, ലാരിംഗോഫാരിഞ്ചൽ റിഫ്ലക്സ് ഡിസീസ് എന്നൊക്കെ പല രീതിയിൽ അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാം. അത് വയറിനുള്ളിലുള്ള ആസിഡ് തൊണ്ടയിൽ വന്നിട്ട് അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കാരണം കൊണ്ടും ആസ്മ ക്രമീകരണത്തിൽ ആവാതെ ഉണ്ടാകും. പിന്നെ അമിതവണ്ണം കാരണം കൊണ്ടുണ്ടാകുന്ന കൂർക്കം വലി, പുകവലി, ശരീരത്തിലുണ്ടാകുന്ന അണുബാധകൾ, ക്ഷയരോഗം എന്നുപോലത്തെ ക്ഷയരോഗം, മറ്റ് അണുക്കൾ, ബാക്ടീരിയകൾ കൊണ്ടുണ്ടാകുന്ന അണുബാധകൾ, ഇവയെല്ലാം ആസ്മ കൃത്യമായി ക്രമീകരണത്തിലാവാതിരിക്കാനുള്ള കാരണങ്ങളാണ്. മറ്റ് പലർക്കും അറിയാത്തൊരു കാര്യം, അലർജിക് ഫംഗൽ സൈനസൈറ്റിസ് അല്ലെങ്കിൽ ആസ്പെർജിലസ് എന്ന് പറയുന്ന ഒരു ഫംഗസ്, അത് നമ്മളുടെ എല്ലാവരുടെയും വീടുകളിലും ചുറ്റുപാടിലും ഒക്കെ ഒരുപാട് വളരുന്ന ഒരു തരത്തിലുള്ള ഫംഗസാണ്. ഈ ഫംഗസിനോടുകൂടിയുള്ള അമിതമായിട്ടുള്ള റിയാക്ഷൻ ലങ്സിൽ വരുമ്പോൾ അതിനെ അലർജിക് ബ്രോങ്കോ പൾമണറി ആസ്പെർജിലോസിസ് എന്ന് പറയും. ഇതും ആസ്മ കൃത്യമായി ക്രമീകരിക്കാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണമാണ്. നമുക്ക് ആസ്മയുടെ ലക്ഷണങ്ങൾ അമിതമായി വർദ്ധിക്കാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മളുടെ ചുറ്റുപാടുമുള്ള പൊടി. ഈ പൊടിയെല്ലാം നമ്മൾ ക്രമീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആസ്മയുടെ ലക്ഷണങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും മരുന്ന് വെച്ച് മാത്രം കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടും വളരെ വൃത്തിയാക്കി വയ്ക്കുക, അമിതമായിട്ടുള്ള പൊടി അടിക്കുന്നത് തടയുക, പുകവലിക്കുന്നവരത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. പുകവലി ആസ്മ ക്രമീകരണം ഇല്ലാതെയാവാനുള്ള ഒരു പ്രധാന കാരണമാണ്. അമിതവണ്ണമുള്ളവർ എക്സസൈസ് റെഗുലറായിട്ട് ചെയ്ത് വണ്ണം കുറയ്ക്കാനും നല്ല ആരോഗ്യവാന്മാരാവാനും പ്രത്യേകം ശ്രദ്ധിക്കണം. മൂക്കിലുള്ള അലർജി കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മരുന്നുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ റെഗുലറായിട്ടുള്ള ബ്രീതിങ് എക്സസൈസുകളും മൂക്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും തുടക്കം തന്നെ അതിനെ ചെറിയ തോതിൽ ചികിത്സിച്ച് ഭേദമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൃത്യ സമയത്തിനൊരു ജീവിതശൈലിയിലൊരു കൃത്യനിഷ്ഠ നിത്യേനെ പാലിക്കുക. അമിതമായിട്ടുള്ള എരിവുള്ള ഭക്ഷണവും കൃത്യസമയം ഒക്കെ ഒഴിവാക്കുക. പഴയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക. ഇതെല്ലാമാണ് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്ന മറ്റ് കാര്യങ്ങൾ. ആസ്മ രോഗം ഒരു വിട്ടുമാറാത്ത രോഗമാണോ എന്നാണ് മറ്റു ചിലവരുടെ സംശയം ഉണ്ടാവാറുള്ളത്. ആസ്മ രോഗം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ്. വളരെ ചെറുപ്രായത്തിൽ മുതൽ വളരെ പ്രായമുള്ളവരിൽ വരെ നമ്മൾ കാണാവുന്ന ഒരു അസുഖമാണ് ആസ്മ. ചിലവരിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ ഒരു പ്രായം എത്തുമ്പോൾ വളരെയധികം കുറഞ്ഞു കിടക്കുകയും പിന്നെ ഒരു 60-70 വയസ്സാകുമ്പോൾ പിന്നെയും ആ ലക്ഷണങ്ങൾ പിന്നെയും കാണിക്കാൻ തുടങ്ങുകയും ചെയ്യാറുണ്ട്. നമുക്ക് ഒരു ആസ്മ ലക്ഷണങ്ങളുള്ള ഒരു വ്യക്തിയിൽ വളരെ കുറച്ച് മരുന്നുകൾ വെച്ച് തന്നെ അതിനെ കൺട്രോൾ ചെയ്ത് വെക്കാം. ചിലവരിൽ അത് നമുക്ക് പൂർണ്ണമായിട്ടും മരുന്നുകൾ ഒഴിവാക്കി ആവശ്യമുള്ളപ്പോൾ മാത്രം മരുന്ന് ഉപയോഗിക്കുക എന്നുള്ള രീതിയിലേക്ക് ആക്കാം. ഇതെല്ലാം ആസ്മയുടെ ലക്ഷണങ്ങൾ എത്രത്തോളം ക്രമീകരിക്കാൻ പറ്റുന്നു അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ക്രമീകരിക്കണമെങ്കിൽ ഓരോ വ്യക്തിയുടെയും ആസ്മ ലക്ഷണങ്ങളെ അതിനെ യുണീക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ മാത്രമേ നമുക്ക് ചികിത്സിക്കാൻ പറ്റുകയുള്ളൂ. ഒരു വ്യക്തിയുടെ ചികിത്സയായിരിക്കില്ല മറ്റൊരു വ്യക്തിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഓരോരുത്തരെയും യുണീക്കായി കൺസിഡർ ചെയ്ത് വേണം ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ. ഇതെല്ലാമാണ് ആസ്മയെക്കുറിച്ച് എനിക്ക് ഇന്നത്തെ ദിവസം പറയാനുള്ളത്.
ആസ്മ ലക്ഷണങ്ങളുണ്ടെങ്കിൽ അതിനെ മറച്ചു വെച്ച് അത് ചികിത്സിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രായം ചെല്ലും തോറും ആസ്മയുടെ തീവ്രത വർദ്ധിക്കുകയും അതിനെ ക്രമീകരിക്കാൻ പറ്റാതിരിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അതിനാൽ ഇന്ന് ഈ ലോക ആസ്മ ദിനത്തിൽ നമുക്ക് ആസ്മയുടെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ചികിത്സിച്ച് മാറ്റാൻ ശ്രദ്ധിക്കുക. നമസ്കാരം. The Voice of Women, The She News. Like, comment, share, subscribe. Thanks for watching.